സംസ്ഥാനത്ത് കർഷക ആത്മഹത്യ തുടർക്കഥയാകുമ്പോൾ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് ആലപ്പുഴ തകഴിയിലെ പ്രസാദന കർഷകൻ. കേരള സർക്കാരാണ് തന്റെ മരണത്തിന് ഉത്തരവാദിയെന്ന പ്രസാദിന്റെ ആത്മഹത്യാകുറിപ്പ് പിണറായി സർക്കാരിനെ വീണ്ടും പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ്. ഗവർണറടക്കം പല പ്രമുഖരും ഈ വിഷയത്തിൽ തങ്ങളുടെ പ്രതികരണം രേഖപ്പെടുത്തി വിവിധ പ്രതികരണങ്ങളിലൂടെ. കർഷകൻ ആത്മഹത്യ ചെയ്ത വിഷയത്തിൽ ശക്തമായി ഇടപെടുമെന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികരിച്ചത്. ആരെയും ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നില്ലെന്നും ഗവർണർ പറഞ്ഞു. ഐ ഡു നോട്ട് നോ വട്ട് ടു സേ. ഹോണസ്റ്റ്ലി, വി ട്രീറ്റ് ദം ഇൻ ദിസ് മാനർ ഈസ് വെരി വെരി അൺഫോർച്ചുനേറ്റ്. ഐ ഫീൽ വെരി കൺസേൺഡ് അബൌട്ട് ദി ഫാർമേഴ്സ് ആൻഡ് ദി ഫണ്ട്സ് വിച്ച് വർ ടു ബി റിലീസ്ഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ്. ദേ ഹാവ് ഓൾറെഡി ബീൻ റിലീസ്ഡ്. And so where is the problem? Whatever is possible at my level, I shall try to do that. കർഷകന്റെ മരണത്തിന് ഉത്തരവാദി പിണറായി സർക്കാരാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. കേന്ദ്ര തുക വകമാറ്റി ഉപയോഗിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നെല്ലിന്റെ സംഭരണ വിലയിൽ 4/3 ഭാഗവും നൽകുന്നത് കേന്ദ്ര സർക്കാരാണ്. ആ കേന്ദ്ര സർക്കാർ നൽകുന്ന തുക കർഷകർക്ക് നേരിട്ട് കൊടുക്കാതെ സർക്കാർ അത് വകമാറ്റി ചെലവഴിക്കുകയാണ്. യഥാർത്ഥത്തിൽ കേന്ദ്രം അനുവദിക്കുന്ന തുക ആ തുകയെങ്കിലും സർക്കാർ കർഷകർക്ക് കൊടുത്തിരുന്നെങ്കിൽ ഈ ആത്മഹത്യകൾ കേരളത്തിൽ നടക്കുമായിരുന്നില്ല. ഈ ആത്മഹത്യക്ക് കാരണം പിണറായി വിജയൻ സർക്കാരാണ്. സംസ്ഥാന സർക്കാരിന്റെ ഒരു കൊലപാതകം തന്നെയാണ് ഈ മരണം. ഈ മരണത്തിന് ഉത്തരവാദി പിണറായി വിജയൻ സർക്കാരിന്റെ മനസ്സാക്ഷിയില്ലാത്ത നയങ്ങളാണ്. കർഷകർക്ക് കൊടുക്കാൻ കാശില്ല, കേരളീയത്തിന് ചെലവഴിക്കാൻ കാശുണ്ട്. അതാണ് ഇവിടുത്തെ സ്ഥിതി. അന്നദാതാക്കളായ കർഷകരോടുള്ള സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ക്രൂരമാണെന്ന് ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചു. ഈ കേരളത്തെ നിലനിർത്തുന്ന, കേരളത്തിലെ ജനങ്ങൾക്ക് പാടത്തും ചെളിയിലും കഷ്ടപ്പെട്ട് പച്ചപ്പിനെ നിലനിർത്തി അന്നം ഉൽപ്പാദിപ്പിച്ചു തരുന്ന അന്നദാതാക്കളോട് ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു സമീപനമാണ് ഈ കേരളത്തിന്റെ ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. നിങ്ങൾ പാടത്ത് പണിയെടുക്കുന്നവരുടെ പാട്ട് പാടിക്കൊണ്ട് കൊടി പിടിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നൊരു പാർട്ടിയാണ്. അങ്ങനെയുള്ള ഒരു പാർട്ടി ഈ കേരളത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകുമ്പോൾ നിങ്ങൾക്ക് കർഷകരോട് ബാധ്യതയുണ്ടായിരിക്കണം. കർഷകർ സാധാരണക്കാരെന്നും അവരുടെ അവസ്ഥ മനസ്സിലാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് കർഷകനും ചലച്ചിത്ര താരവുമായ കൃഷ്ണപ്രസാദ് പറഞ്ഞു. നിങ്ങൾ അനർഹമായിട്ട് നിങ്ങളുടെ ഒന്നും തരണ്ട, പക്ഷേ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ തരുന്ന 4/3 പൈസയുണ്ട്. അത് ഞങ്ങൾക്ക് തരുന്നില്ല, വകമാറ്റുന്നൊന്നും ഞങ്ങൾക്ക് സംശയമുണ്ട്, ബാക്കിയുള്ള പൈസ. അതുകൊണ്ട് കർഷകരോട് കാണിക്കുന്ന ഈ നെറുകേട് ഇനിയെങ്കിലും നിർത്തണം. ജീവിക്കുമ്പോൾ കർഷകന് തരാൻ പറ്റുന്ന ആശ്വാസം തന്നില്ലെങ്കിൽ പിന്നെ എന്താണ് സർക്കാരെ? ഏറ്റവും കൂടുതൽ കർഷകർക്ക് വേണ്ടി ഘോരം വിളിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ സർക്കാർ ഭരിക്കുമ്പോൾ ഇതൊന്നുമല്ല പാവം പിടിച്ച കൃഷിക്കാരെ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. നെല്ല് സംഭരണത്തിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വിമർശിച്ചു. കർഷകരോട് ഈ സർക്കാർ കാണിക്കുന്ന ക്രൂരമായ അവഗണനയുടെ അവസാനത്തെ ആളാണ് ഈ പ്രസാദ്. ഇനിയും കേരളത്തിൽ ഗവൺമെന്റിന്റെ സമീപനം ഇതാണെങ്കിൽ കർഷക ആത്മഹത്യകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഗുരുതരമായ സ്ഥിതിയിലേക്ക് പോയിരിക്കുകയാണ്. ആലപ്പുഴയിലെ കർഷക ആത്മഹത്യയുടെ പൂർണ്ണ ഉത്തരവാദി സംസ്ഥാന സർക്കാരാണെന്നാണ് കോൺഗ്രസ് എം പി കെ മുരളീധരന്റെ വിമർശനം. കേരളം സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുമ്പോഴാണ് സർക്കാരിന്റെ ധൂർത്തെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ടീം ജനം.